Good morning all. Today we can discuss how to draw flanged coupling manually. Manual drawing aanu flanged coupling aanu namukku next construct cheyendathu. Appo idaanu flanged coupling inde unprotected type aanu flanged coupling inde isometric view. Ee isometric view il nokki kaynna namukku manasilavum 7 types parts undu. 7 parts undu. First one or shaft end, idana shaft end. Second one key aanu, ivide or taper key length 70 mm, width 12 mm and 8 mm height illa or key, long key ivide undu. Next flange, third one flange aanu, idana flange or collar polathu or part undu. The male part aanu, the spigot aanu ee part. Ivide adu insert cheyina socket part idile idin opposite aayittund. Appo ivide ee oru part ivide 4 holes undu. Ividiyana nammal ippe ee bolt insert cheyunnathu. Next flange female aanu, adana ee part, ee socket type part aanu flange female. Next 5 oru short key aanu, 5 short key aanu. Aa short key aanu idu. And the length 63 mm, 12 width, 8 height. Next bolt, bolt idana. Next nut. This nut bolt in the case if it is D40 angle, bolt in the diameter right use 0.25 D, that means 10 mm. Chale text 0.3 D to use the cherry variation pala textbook. With approximate dimensions are 0.25D or 0.3D it is tetilla. It is unprotected type on unprotected type on ear part either part socket part like spigot part socket part like insert you and just nutum insert either bolt nali bolt insert either nut under the lock geology. It is ഈയൊരു ഷാഫ്റ്റുകൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പൈപ്പുകൾ കണക്ട് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈയൊരു ഇത് റൊട്ടേറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കീ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അതിന് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഇത് അപ്പേർഡ് ഡയറക്ഷനിലേക്കാണ് ഈ വിഡ്ത്ത് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു അതിന് 90 ഡിഗ്രി ആയിട്ടാണ് ഇവിടെ കീ സ്ലോട്ട് കാണുന്നത് അല്ലെങ്കിൽ കീ ഇൻസേർട്ട് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ഹാഫ് പോർഷൻ ഈയൊരു ഷാഫ്റ്റ് ലേക്കും ഹാഫ് പോർഷൻ ഈ ഫ്ലാഞ്ചിലേക്കും കയറി നിൽക്കും ആ രീതിയിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് ഓക്കെ ഇതാണ് അതിൻ്റെ ഐസ് ഹാഫ് സെക്ഷൻ എലിവേഷൻ ഈ എലിവേഷനിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക ഒരു ആക്സസ് ചെയിൻ ലൈനിൽ നെക്സ്റ്റ് ഈ സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്യുക സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ L2 നമുക്കിവിടെ കിട്ടുന്നുണ്ട് L2 സിക്കിൾ 0.5 D ആണ് പിന്നെ L3 ഫൈൻഡ് ഔട്ട് ചെയ്യുക L3 സിക്കിൾ 1.5 D ആണ് പിന്നെ ഇവിടെയുള്ള ഈ T1 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിന് ഇവിടെ ഡി ആണ് ഡയമീറ്റർ ഡി ഡയമീറ്ററുള്ള ഒരു കൺസ്ട്രക്ഷൻ ലൈന് പിന്നെ 0.5 D എടുത്തിട്ട് ഈ ആക്സിന് രണ്ട് സൈഡിലേക്ക് കൺസ്ട്രക്ട് ചെയ്താൽ മതി അതേപോലെ D2 എടുക്കും D2 സിക്കിൾ 2D ആണ് അപ്പോൾ ആ 2D എടുക്കുമ്പോൾ അതിന് ഈയൊരു ആക്സിന് ഓഫ്സെറ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് കൺസ്ട്രക്ഷൻ ലൈന് കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ L3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് L3 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 1.5 D ആണ് അപ്പോൾ ഈ വേർട്ടിക്കൽ സെൻട്രൽ ലൈനിൽ 1.5 D രണ്ട് സൈഡിലേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോക്സ് അവിടെ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഈ ഒരു ബോക്സിന് L2 ആണ് ഈ സെൻട്രൽ ലൈനിൽ L2 ആണ് ഈ വെർട്ടിക്കൽ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് അത് തന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഈസി ആയിട്ട് ഈ ബോക്സും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ഈ സ്മോൾ ക്ലിയറൻസ് ഈ സി എന്ന് പറയുന്ന ക്ലിയറൻസ് 2 mm ആണ് ആ 2 mm ഇത് ഇൻസേർട്ട് ഈ ഒരു പിന്നെ സ്പിഗോട്ട് പാർട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് നിൽക്കുക ഇവിടെ സോക്കറ്റ് പാർട്ട് ആയിട്ട് കാണിക്കുന്നത് ഇതാണ് അപ്പോൾ ആ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ഈ T1 എന്ന് പറയുന്ന സെൻട്രൽ ലൈനിൽ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് L1 ആണ് അത് 0.15 D ആണ് ഇപ്പോൾ 0.15 D ല് ആ വെർട്ടിക്കൽ ലൈന് കൺസ്ട്രക്ട് ചെയ്യുക അതിനുശേഷം സി ഒരു ചെറിയൊരു ക്ലിയറൻസ് വിട്ടിട്ട് ഇത് എൻഡ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കീ സ്ലോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഈ തിക്നെസ് നമുക്കറിയാം
Key and taper key 12 cross 8 cross 70 and in a parnitula, but cherry 1 mm panning a taper the carnica, 8 anang, if it is 7 go to taper the carnica, length 7.5 cherry, cherry slope madi avid. Can a 3 slope and 1:50 or length 1:100 level slope I go in top, if it is 8 at the it is 7 at the carnichamadi. പിന്നെ ഈ നട്ടും ബോൾട്ടും വരയ്ക്കുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം ഡി ഫൈവ് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0.25 ഡി ആണ് എടുത്തിട്ടുള്ളത് ബോൾട്ടും പിന്നെ നട്ടും കൺസ്ട്രക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇത്രയും പാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് ആയി ഇനി പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ഇതങ്ങോട്ട് ഈ ഒരു നട്ട് ബോൾട്ടിൻ്റെയും ഈ ഹെഡുകൾ കാണില്ല ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും കവർ ചെയ്ത് നിർത്തും ഇതാണ് ഡിഫറൻസ് അതേപോലെ ഇവിടെ വരുന്ന ഒരു നട്ട് ബോൾട്ടിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ കൂടി ഹാഫ് പോർഷൻ ഇവിടെ കാണിക്കണം കാരണം ഹാഫ് പോർഷൻ ഇതിലേക്ക് ഈ സെക്ഷൻ ചെയ്ത് പോകും അതുകൊണ്ട് കാണില്ല ഈ രീതിയിൽ കാണണം അപ്പോൾ ഈ ഒരു പിന്നെ ബോൾട്ട് നട്ട് ബോൾട്ടാണ് ആക്ച്വലി ഇതിൻ്റെ ഇവിടെ വിസിബിൾ ആകുന്നത് അത് ഹാഫ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പോർഷൻ കാണില്ല ഈ ഒരു പോർഷൻ സൈഡ് വ്യൂ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് സൈഡ് വ്യൂ സൈഡ് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു പാർട്ട് ഈ ഒരു നട്ട് ആൻഡ് ബോൾട്ട് ഇൻവിസിബിൾ ആണ് ഓക്കെ ഇതാണ് ഈ ഒരു ഈ പറയുന്ന ഡയമെൻഷൻ ഡി ഫോറും ഡി ത്രീ ഒക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡി ഫോർ ഡി ആണ് ഡി ത്രീ എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സിസ് ടു ഇതിൻ്റെ ഈ ബോൾട്ടിൻ്റെ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി ത്രീ എന്ന് പറയുന്നത് 3D ആണ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ആണ് ഇനി ഇത് പ്രൊട്ടക്റ്റഡ് ടൈപ്പിലേക്ക് പോകുമ്പോൾ ആകെ ഒരു ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ ഇത് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു കവറിങ് ഉണ്ടാവുന്നുള്ളത് മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത് ആ കവറിങ് ഈ ഒരു സെക്ഷൻ ചെയ്യാത്ത പോർഷനിൽ നമുക്ക് നട്ടും ബോൾട്ടും ഒരു തരത്തിലും വിസിബിൾ ആവില്ല ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കും ഇവിടെയാണെങ്കിൽ അത് സെക്ഷൻ ചെയ്യുമ്പോൾ ആ നട്ടും ബോൾട്ടും നമുക്ക് ഇവിടെ കാണിക്കാം ഈ ഈ ഈ കവർ ചെയ്ത ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അതും കാണിക്കാം അപ്പോൾ കവർ ചെയ്യുന്ന ആ ഒരു കവറിൻ്റെ പിന്നെ തിക്നെസ് ഇവിടെ 0.8D ആണ് സെൻറ്ററിൽ നിന്ന് 0.8D രണ്ട് സൈഡിലേക്കാണ് എടുക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കും അതുമാത്രമാണ് ഈ പ്രൊട്ടക്റ്റഡ് ടൈപ്പിൽ ഒരു ഡിഫറൻസ് വരുന്നത് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൽ ബാക്കിയൊക്കെ നമ്മൾ മുന്നേ യൂസ് ചെയ്ത പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത് ഈ ഒരു ഇതിലും അപ്പോൾ ചെറിയ വേരിയേഷൻ ഒരു ടെക്സ്റ്റ് വേറെ ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ ചെറിയ വേരിയേഷൻ ക്ലിയറൻസിലൊക്കെ ഉണ്ട് അത് നിങ്ങൾ അധികം വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ഇതിൽ തന്നെ പ്രൊട്ടക്റ്റഡ് ടൈപ്പാക്കി മാറ്റിയിട്ട് വരക്കുന്നതിലും തെറ്റില്ല കാരണം ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഡയമെൻഷൻസും കറക്റ്റാണ് ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് താങ്ക് യു ഓൾ